കൃഷിയിൽ നൂറുമേനി വിളവ് ലഭിച്ചു. കവളങ്ങാട് പഞ്ചായത്തിലെ തലക്കോട് പാടശേഖരത്തിൽ നിന്നുമായിരുന്നു നൂറുമേനി വിളവുണ്ടായത്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന് കീഴിൽ കവളങ്ങാട് കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും അനാമിക കുടുംബശ്രീ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു കൃഷി. 10 വർഷമായി തരിശായി കിടന്ന താഴത്തോട്ട് TP അബ്രഹാം എന്ന കർഷകന്റെ 2 ഏക്കറോളം വരുന്ന പാടത്ത് ചെയ്തിരുന്ന നെൽകൃഷിയിൽ നിന്നാണ് നൂറുമേനി വിളവ് കൊയ്തത്. സംസ്ഥാന കൃഷിവകുപ്പിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി കൃഷി ഇറക്കിയത്. തരിശായി കിടക്കുന്ന മുഴുവൻ പാടശേഖരങ്ങളിലും കൃഷി ഇറക്കാനാണ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനം. കൃഷിവകുപ്പ് RKVY പദ്ധതി പ്രകാരം നൽകുന്ന സാമ്പത്തിക സഹായം പ്രയോജനപ്പെടുത്തിയാണ് ഇവിടെ കർഷകർ നെൽകൃഷി ഇറക്കിയത്. തലക്കോട് പാടശേഖരത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. 3 മാസങ്ങൾക്ക് മുമ്പ് വളരെ തരിശായി കിടന്ന, ഏറെ നാളുകളായിട്ട് കാട് പിടിച്ച് തരിശായി കിടന്ന ഈ പാടശേഖരം വളരെ മനോഹരമായി ഒരുക്കിയെടുത്ത് അന്ന് ഇവിടെ കൃഷി ഇറക്കുന്നതിന് വേണ്ടി വന്നിരുന്നു. വളരെ സന്തോഷം, കാരണം നമുക്കറിയാം നമ്മൾ അന്യം നിന്ന് പോകുന്ന ഒരു സംവിധാനമാണ് ഈ കൃഷി മേഖലയിൽ, പ്രത്യേകിച്ച് നെൽകൃഷി. അത് പൂർവാധികം ശക്തിയായി തിരിച്ചു കൊണ്ടുവരാൻ അതിന് ഇവർക്ക് സാധിച്ചു. പ്രത്യേകം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഫൗസിയെയും സഹപ്രവർത്തകരെയും ഹൃദയപൂർവ്വം അനുമോദിക്കുകയാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസിയ ബിജു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുഹ്ര ബഷീർ, രാജേഷ് കുഞ്ഞുമോൻ, CDS ചെയർപേഴ്സൺ ജമീല ഷംസുദ്ദീൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ KC സാജു, രശ്മി കൃഷ്ണകുമാർ, കൃഷി ഓഫീസർ KA സജി, അനാമിക കുടുംബശ്രീ സെക്രട്ടറി ഫൗസിയ സലീം എന്നിവർ സംബന്ധിച്ചു. കൃഷി ഇറക്കാൻ പങ്കാളികളായി പ്രയത്നിച്ചവർക്ക് പഞ്ചായത്തിന്റെ വക ഉപഹാരങ്ങളും നൽകി. പഞ്ചായത്തിലെ തരിശു നിലങ്ങൾ കണ്ടെത്തി അനുയോജ്യമായ കൃഷികൾ ചെയ്യാനുള്ള പദ്ധതികൾക്ക് നേതൃത്വം നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജിത് ചാക്കോ പറഞ്ഞു. എൻലൈറ്റ് ന്യൂസ്, കോതമംഗലം.